ഇന്നലെ രാത്രി 12:30 ശേഷമാണ്, ഏകദേശം 12:40 ആയിട്ടുണ്ട്. മൂന്ന് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ നിറയെ പുകമൂടിയിരിക്കുകയാണ്. വാതിൽ തുറന്ന് കൊലയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഉടൻ തന്നെ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി ഉച്ചത്തിലുള്ള ശബ്ദവും പൊട്ടിത്തെറിയുമാണ് ഉണ്ടായത്. അതിനുശേഷം നാലാളുകൾ ഇരുട്ടിലേക്ക് ഓടി മറിയുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വളരെ സമാധാനപരമായ രീതിയിലാണ് ഞങ്ങളുടെ ഈ പ്രദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നാട്ടിലെ സാമൂഹിക സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി വളരെ ക്രിയാത്മകമായ രീതിയിൽ വളരെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രദേശത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം, ആക്രമണങ്ങളും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളൊക്കെ തീർത്തുകൊണ്ട് നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ ഒരു CPM ബ്രാഞ്ച് മെമ്പറാണ്, DYFA യൂണിറ്റ് സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ CITB വാട്ടർ തൊഴിലാളി യൂണിയൻ CIT കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ നിലയ്ക്കൊക്കെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സമാധാനപരമായ രീതിയിലും ആളുകളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളിൽ വളരെ സൗമ്യമായി ഇടപെട്ടുകൊണ്ടുമാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന, വളരെ സമാധാനപരമായി നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാതയിലൂടെയാണ് ഞാനടക്കം ഇവിടുത്തെ യുവജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും വളരെ ആസൂത്രിതമായ രീതിയിൽ RSS ഭാഗത്തു നിന്നാണ്, RSS വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ നേരെ ഇത്തരത്തിലുള്ള കടന്നാക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയും നാളെയുടെ തലമുറകളെ രാഷ്ട്രീയ രംഗത്തു നിന്നും മറ്റും തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇന്നലെ അതി ഭീകരമായ ഒരു രീതിയിലാണ് നമ്മുടെ DYFA യൂണിറ്റ് പ്രസിഡൻ്റായ ഗരേഷിൻ്റെ വീട്ടിൽ ഉച്ചനേരത്തെ 2:30 ബൈക്കിൽ ഒരാളെ പ്രദേശവാസിയ ഒരാൾ കൊണ്ടുവിടുകയും അതോടൊപ്പം പിന്നെ ഗരേഷിൻ്റെ വീട്ടിലേക്ക് ഒരു വ്യക്തി കയറി ചെല്ലുകയും അമ്മയോട് പിന്നെ ഞാൻ ഗരേഷിൻ്റെ സുഹൃത്താണ്, പിന്നെ എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാം. അപ്പോൾ ആ അമ്മ മകനെ അകത്ത് കയറിയിരിക്കും, പിന്നെ ഭക്ഷണം ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ കൈ കയറി പിടിച്ച് തിരിക്കുകയും ചെയ്ത് വീട്ടിലുള്ള വീട്ടുപകരണങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ആ വ്യക്തി പിന്നെ ആ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഞങ്ങളുടെ ആ അക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആവിത്താര ബ്രാഞ്ച് പ്രാദേശിക ഘടകം ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. ആ പ്രതിഷേധ പ്രകടനത്തിൽ നേതൃത്വം കൊടുത്തത് ഞാനും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളും തന്നെയാണ്. ആ പ്രതിഷേധ പ്രകടനത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നുള്ളതാണ് ഇന്നലെ രാത്രി ഇവിടെ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ആക്രമണം RSS ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാനും എൻ്റെ അച്ഛനും എൻ്റെ 10 മാസം പ്രായമായ മകനും ഭാര്യയും അനുജനുമടങ്ങുന്ന കുടുംബമാണ്. വളരെ ഭാഗ്യത്തിൻ്റെ ഒരു തുണയുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്തു തന്നെയായാലും
നാടിൻ്റെ ഇത്തരത്തിലുള്ള സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി കുടുംബം പുലർത്തുന്ന ഇത്തരം ആളുകളിലേക്ക് കടന്നു കയറുന്ന RSS-ൻ്റെ ഇത്തരം ഗൂഢമായ ശ്രമങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ ഭീതിയിലാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുപ്രവർത്തകരും. ഇത്തരത്തിലുള്ള നെറികേടിനെതിരെ ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ പ്രതിഷേധവും ഇവിടുത്തെ പൊതുജനങ്ങളുടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ സ്വീകരിച്ച് ഇതിൽ അകപ്പെട്ടിട്ടുള്ള പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത്. ഇതിനു മുന്നേ ഗണേഷിനെ വീട്ടിലുണ്ടായിരുന്നേ രണ്ടിലും, അതിനു വേണ്ടി പ്രതിഷേധം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുകയൊന്നും ചെയ്യേണ്ട ഒരു സ്ഥലത്ത് വെച്ച് മാത്രം നടന്നുകൊണ്ട് ആ പ്രതിഷേധം നടത്തിയ വീട്ടിൽ രണ്ടാമത്തെ വീടുകളാണ്. ഇപ്പൊ സുബീഷിന്റെ വീട് ഒന്ന് രണ്ടാമത്തെ വീട് ജാനുവരിയുടെ വീട്ടിലും ആക്രമികൾ പോയിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്യണം. ഇത് ചെയ്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോലീസ് നടപടി എടുത്തിട്ട് അത് പിടികൂടണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്.